നമസ്കാരം. ഗുരുവായ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിത രാജ്കമൽ, ഗുരുവായൂർ സ്വദേശിയാണ്. ഇന്ന് പതിവ് പോലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ മറുപടി പറയാം. സ്ഥിരം പ്രേക്ഷകനായ സൗദിയിൽ നിന്നുള്ള രാധാകൃഷ്ണൻ സാർ ചോദിച്ചിട്ടുണ്ട്, തെക്ക് വശത്തായിട്ട് നിൽക്കുന്ന അമ്പലത്തിന് ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് വശത്തായി നിൽക്കുന്ന കൂവളത്തറയിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ കൂവളമരത്തിനെന്ന്? അങ്ങനെ പ്രത്യേകിച്ച് പ്രത്യേകതകളില്ല. ഇതൊരു ഇല്ലത്തിൻ്റെ മുൻവശത്തായി നിന്നിരുന്നതാണ്. മുമ്പ് തെക്കേനാടയിൽ മുഴുവൻ ഇല്ലങ്ങളായിരുന്നുള്ളൂ, ഇല്ലങ്ങളായിരുന്നു, നമ്പീശന്മാരുടെ ഗൃഹങ്ങളുണ്ടായിരുന്നു. അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഗൃഹങ്ങളായിരുന്നു ഈ തെക്കേനാടയിൽ മുമ്പുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒതിക്കൻ ഫാമിലി ആയിട്ടുള്ള മുന്നൂലം കുടുംബത്തിൻ്റെ മുറ്റത്ത് നിന്നിരുന്നതാണ് ഈ കൂവളമരം. അത് ഭഗവാൻ ഇപ്പോൾ ഭഗവാന്റെ ദേവസ്വത്തിലേക്ക് അക്വിസിഷനിലൂടെ എല്ലാ ഇതും എടുത്തപ്പോൾ ഈ കൂവളവും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയെങ്കിലും കൂവളം അതുപോലെ തന്നെ നിലനിർത്തി. നമുക്കെല്ലാവർക്കും അറിയാലോ കൂവളത്തിൻ്റെ പ്രത്യേകത. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കൂവളം എന്ന് അറിയാലോ. കന്യകമാർക്ക് വിശേഷമാണ് കൂവളത്തറയിൽ തിരിവെക്കുന്നത്. അതുപോലെ ബുദ്ധി, സദ്ബുദ്ധി ഉണ്ടാവാൻ ഏറ്റവും നല്ലതാണ് കുട്ടികൾക്ക് കൂവളത്തറയിൽ ഒരു തിരി കത്തിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. സന്ധ്യാസമയത്ത് ഒരു തിരി കത്തിക്കുന്നത് നമ്മുടെ എന്താ പറയുക, ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധി സാമർത്ഥ്യം ഉണ്ടാവാൻ വളരെ വിശേഷമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ എല്ലാ സന്ധ്യാസമയത്തും ഇവിടെ കൂവളത്തിന് ചുറ്റും വിളക്ക് കൊളുത്തി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂവളത്തിൻ്റെ, സാധാരണ കൂവളമരത്തിൻ്റെ പ്രത്യേകത എന്താണോ അത് ഭഗവാൻ കണക്കാക്കി തന്നെയാണ് ആ കൂവളമരം അവിടെ നിന്ന് നശിപ്പിക്കപ്പെടാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ തീർത്ഥത്തിൻ്റെ കൂടെ നമുക്ക് വടക്ക് വശത്ത് നിന്ന് ചന്ദനം കൂടി കിട്ടുമല്ലോ, ആ ചന്ദനം ഭഗവാന് ചാർത്തിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഭഗവാന് ചാർത്തുമ്പോൾ മുഖം ചാർത്തുന്നത് ചന്ദനം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചന്ദനം കൊണ്ടാണോ ഇവിടെ ചാർത്തിയിരിക്കുന്നത് എന്ന് അല്ല നമുക്ക് പ്രസാദം ലഭിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അകം ഒരു ഉരുള അത്രയേ വരുള്ളൂ കേട്ടോ. ഒരു ദിവസത്തെ മുഖം ചാർത്തുമ്പോൾ നമുക്ക് ഏകദേശം കണക്കാക്കാം, വളരെ കുറച്ച് ക്വാണ്ടിറ്റി അതുണ്ടാവുള്ളൂ. നമ്മളൊരുപാട് ഭക്തജനങ്ങൾ അവിടുത്തെ പ്രസാദം സ്വീകരിക്കുന്നുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ എന്തായാലും അത്രയും ഒന്നും തികയില്ല. അപ്പോൾ ഭഗവാന് ഇവിടെ ചന്ദനം അരച്ച ചന്ദനം ഭഗവാന് പൂവിട്ട് ഭഗവാന്റെ മുമ്പിൽ വെച്ച് പൂ മേൽശാന്തി പൂവിട്ടിട്ടാണ് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതല്ലാതെ ചാർത്തിയതല്ല. ചാർത്തിയത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ കുറച്ച് അളവേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ചാർത്തിയത് എല്ലാവരിലേക്കും എത്തിക്കാൻ സാധിക്കാത്തത്. എന്തായാലും ഭഗവാന് നിവേദ്യമായിട്ട്, നിവേദ്യം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഭഗവാൻ അർപ്പിച്ചത് തന്നെയാണ് നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കുന്നത് ചന്ദനം. അടുത്തതായിട്ട് എറണാകുളത്ത് നിന്ന് പ്രീത ചേച്ചി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വളരെ നന്ദി. എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞു. തുടർന്നും കാണണം, കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. വളരെ നന്ദി പ്രീത ചേച്ചി. പ്രീത ചേച്ചിയുടെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ തിടമ്പിനെ കുറിച്ചാണ്. എല്ലാ ദിവസവും തിടമ്പ് എഴുന്നള്ളിക്കാറുണ്ടല്ലോ ശിവേലിക്ക്. രാവിലെയും വൈകുന്നേരവും ശിവേലിയുണ്ട്. ശിവേലിക്ക് കീഴ്ശാന്തിക്കാർ രണ്ട് പേരാണ്. ഏതെങ്കിലും രണ്ട് 13 ഇല്ലത്തെ കീഴ്ശാന്തിക്കാരിൽ ഏതെങ്കിലും രണ്ട് പേരാണ് ആറാറ് മാസത്തേക്ക് ശാന്തി ഏൽക്കുക എന്ന് പറയും. മേൽശാന്തിയെ പോലെ തന്നെ അവരും ഭഗവാന്റെ തേടം എഴുന്നള്ളിക്കാൻ നിയോഗിക്കപ്പെട്ടവരും മേൽശാന്തിയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും തന്നെ തുടർന്ന് പോരണം. അവരാണ് രാവിലത്തെയും വൈകുന്നേരത്തെയും ശിവേലിക്ക് ഭഗവാന്റെ തേടം എഴുന്നള്ളിക്കുന്നത്. ഈ തേടമ്പിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തേടമ്പിലേക്ക് ആവാഹനം ഉണ്ടോ ഓരോ ദിവസവും? അങ്ങനെ എല്ലാ ദിവസവും ആവാഹനമില്ല. കാരണം ശിവേലിയുടെ തേടമ്പിലേക്ക് ഓൾറെഡി ഭഗവാന്റെ എല്ലാ ചൈതന്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ മാത്രമല്ല ഇവിടുത്തെ ശിവേലിയുടെ തേടമ്പ് എന്ന് പറയുന്നത് സ്വർണത്തിൽ നിർമ്മിതമായിട്ടുള്ള തിടമ്പാണ്. ആറാട്ട് തിടമ്പ് എന്ന് പറഞ്ഞിട്ട് വേറെ തിടമ്പുണ്ട്. അത് പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ളതാണ്. ആറാട്ട് തിടമ്പിലേക്ക് ഭഗവാനെ ആവാഹിക്കലുണ്ട്. പൂജാതി കർമ്മങ്ങളെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ ഭക്തജനങ്ങൾ. അതുകൊണ്ട് അതിലേക്ക് കൂടുതലും നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് തിടമ്പിലേക്ക് എല്ലാ ദിവസവും ആവാഹിക്കേണ്ട കാര്യമില്ല. ഭഗവാന്റെ ഒരു ചൈതന്യം ആനപ്പുറത്തും ഒരു ചൈതന്യം ശ്രീലകത്തും എപ്പോഴും ഉണ്ടായിരിക്കും എന്നാണ് ഭക്തജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം. അതായത് പുറത്തേക്ക് ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന സമയത്ത് ഭഗവാന്റെ തിടമ്പ് കണ്ട തൊഴുതാൽ, ഭഗവാനെ കണ്ട് തൊഴുതാൽ അതേ പുണ്യം തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതേസമയം ഉള്ളിൽ തൊഴുതാലും നമുക്ക് അതേ പുണ്യം തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ.
അപ്പൊ അത് ശരിക്കും മനസ്സിലായി. ചോദ്യങ്ങൾ അത്രേ ഉള്ളൂ. ഇന്ന് ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പറയണം എന്ന് പറഞ്ഞു, പക്ഷെ വളരെ ലെങ്തി വീഡിയോ ആയി പോകണ്ടെന്ന് കരുതി ഇന്നത്തെ ദിവസം ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. അത് മാത്രമല്ല, എല്ലാ ദിവസവും ചരിത്രം പറയാൻ മാത്രം അറിവ് എനിക്കുണ്ടോ എന്നുള്ളതും സംശയമാണ്. റെഫർ ചെയ്തിട്ട് വേണം കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ഭാഗത്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുകയും ചെയ്യാം. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് നാളെ വീണ്ടും വരാം. അതുവരേക്കും ദീപാരാധന കാണൂ. നന്ദി.